الحمد لله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي بين لنا الحق وبين لنا الباطل. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وأشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد، يحيي ويميت، وهو على كل شيء قدير. وأشهد أن نبينا وحبيبنا وسيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أيها الناس، أوصيكم ونفسي بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم عليك توكلت، حسبنا الله ونعم الوكيل. أعوذ بالله من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العلي العظيم. بهما نرى سهودري سهودري مالد الله ويسوشي جوند تقوي ودو ودي كريا لمن جيولة تلودن يلم الله ويند كالفنغل فاريك لمن ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. ഇത് ഏപ്രിൽ മാസം. ആളുകൾ തങ്ങളുടെ കച്ചവടത്തിന്, വ്യാപാരത്തിന്, സാമ്പത്തികമായ ഇടപാടുകൾക്കൊക്കെ ഈ മാസത്തിലാണ് തുടക്കം കുറിക്കാറ്. സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ മുഅ്മിനുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഇത് സംബന്ധിച്ച വല്ല നിർദ്ദേശങ്ങളും ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതും അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും തീർച്ചയായും സന്ദർഭത്തിന് യോജിച്ചതായിരിക്കും. ലികുല്ലി മഖാമിൻ മഖാൽ, ഓരോ അവസരത്തിനും യോജിച്ചതായ വർത്തമാനങ്ങളാണ് പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് സന്മാർഗം കാണിക്കാനും മനുഷ്യന് സത്യമേതെന്ന് വിശദീകരിച്ചു കൊടുക്കാനും വേണ്ടി അമ്പിയാക്കന്മാരെയും മുർസലുകളെയും അയച്ചു. അവർക്ക്
വേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കിതാബുകൾ അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ നൽകി. ഈ ഗ്രന്ഥങ്ങളിലൂടെ അതിൻ്റെ അവസാന പതിപ്പായ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നൽകിയ നിർദ്ദേശങ്ങളെക്കുറിച്ച് നമുക്ക് കുറേ ബോധ്യമുണ്ട്, ധാരണകളുണ്ട്, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പണത്തെയോ സാമ്പത്തികമായ ഇടപാടുകളെയോ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ആത്മീയത മാത്രമല്ല ഈ ദീൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളിലും വിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി നൽകിയിട്ടുള്ള ആയത്ത്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വഹയായി ഖുർആനിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ ആയത്ത് അതാണ് സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്ത്. അതാണ് ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ചത്. വത്തഖു യൗമൻ തുർജഉന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആയത്ത് നിങ്ങൾ ആയത്ത് റിബയുടെ പലിശയെക്കുറിച്ച് പറഞ്ഞ ആയത്തിൻ്റെയും ആയത്തു ദൈന് എന്നറിയപ്പെടുന്ന കടത്തെക്കുറിച്ച്, കടമിടപാട് നടത്തുമ്പോൾ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിച്ച വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഏറ്റവും വലിയ ആയത്ത്, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കാണ് ഈ ആയത്ത് രേഖപ്പെടുത്തേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയും ചെയ്തു. അല്ലാഹു അക്ബർ. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഈ ആയത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വത്തഖു യൗമൻ തുർജഉന ഫീഹി ഇലല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ ഒരു ദിവസത്തെ കുറിച്ച് ഭയപ്പെടണം, നിങ്ങൾ പേടിക്കണം ആ ദിവസത്തെ. തുർജഉന ഫീഹി ഇലല്ലാഹ് എന്ന് നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. നിങ്ങൾ മടങ്ങുമെന്നല്ല, നിങ്ങളെ മടക്കും, അല്ലാഹു മടക്കും. നിങ്ങൾ ഉദ്ദേശിക്കാത്ത സമയത്ത്, നിങ്ങൾ ആഗ്രഹിക്കാത്ത സന്ദർഭത്തിൽ മടങ്ങിപ്പോകും എന്ന് മരണമുണ്ടെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് പോലും, പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ അവർ മടക്കപ്പെടുന്ന തുർജഉന ഫീഹി ഇലല്ലാഹ്, അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്, നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. എന്നിട്ടോ സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്, അന്ന് ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ചതിൻ്റെ, അവൻ ചെയ്തതിൻ്റെ, പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം മുഴുവനായി പൂർണ്ണമായും അവന് തിരികെ കൊടുക്കുന്ന, അവന് നൽകപ്പെടുന്ന ദിവസമാണത്. വഹും ലാ യുളമൂൻ, അവരിൽ ഒരാളോടും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരല്പം പോലും അനീതി കാണിക്കുകയില്ല. അവർ അക്രമം, അവർ അനീതിയോ അന്യായമോ അവർ നേരിടേണ്ടി വരികയില്ല. പ്രവർത്തിച്ചത്, സമ്പാദിച്ചത്, അതിൻ്റെ കണക്കുകൾ നോക്കി യഥാർത്ഥമായ തുലാസിൽ തൂക്കിയതിന് ശേഷം, നന്മ തിന്മകളെ പരിഗണിച്ചതിന് ശേഷം യഥാർത്ഥത്തിലുള്ള പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുക. പലിശ അല്ലാഹു സുബ്ഹാനഹു വതആല നിരോധിച്ചു. സാമ്പത്തിക വർഷത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ചില സൂചനകൾ പറഞ്ഞു ഞാൻ പോവുകയാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, കച്ചവടം അല്ലാഹു ഹലാലാക്കിയതാണ്, ഹറാമാക്കിയതാണ് റിബ എന്ന് പറയുന്നത്, പലിശ എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പറയുകയല്ല, അല്ലാഹു ഹലാലാക്കിയ കച്ചവടത്തിൽ ഏർപ്പെടാം. പക്ഷേ ആ കച്ചവടത്തിലോ മറ്റ് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോഴോ ഒരിക്കലും തന്നെ നിങ്ങൾ പലിശ ഇടപാടുകൾ നടത്തരുത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറു മാ ബഖിയ മിനർ റിബാ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക.
പലിശ ഇനത്തിൽ വല്ലതും നിങ്ങളുടെ ഇടപാടുകളിൽ ബാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയ കച്ചവടവുമായി ബന്ധപ്പെട്ട, അനുവദിച്ച സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിൽ അല്ലാഹു നൽകിയതിൽ നിങ്ങൾ ആഖിറത്തിനെ പ്രതീക്ഷിക്കുക. ആഖിറത്തിന് വേണ്ടിയാവട്ടെ നിങ്ങളുടെ കച്ചവടവും അഥവാ ദുനിയാവിലെ കച്ചവടം ഇടപാട് വ്യാപാരവും വ്യവസായവും കൃഷിയുമൊക്കെ നടത്തുമ്പോഴും നിങ്ങൾക്ക് ആഖിറത്തിനെ അതിൽ പരിഗണിക്കാൻ കഴിയും. അതെങ്ങനെ? അല്ലാഹു കൽപ്പിച്ച പോലെ കച്ചവടം ചെയ്യുക, ഹക്കായ രീതിയിൽ കച്ചവടം ചെയ്യുക, ബാത്തിലായ സകലതും വർജിക്കുക എന്ന് പറയുന്നതും ആഖിറത്തിനു വേണ്ടിയുള്ള കച്ചവടമാണ്. അതുകൊണ്ട് വരുന്ന നഷ്ടങ്ങൾ ക്ഷമിച്ചും സഹിച്ചും സത്യസന്ധമായി കച്ചവടത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നത് സദൂഖും അമീനും സാദിഖും അമീനുമായി കച്ചവടം ചെയ്യാൻ കഴിയുന്ന വിശ്വാസിക്ക് അവന്റെ മുതൽ അവന്റെ സമ്പത്ത് എത്ര ഭാഗ്യമാണ്, എത്ര സന്തോഷകരമായ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ആഖിറത്തിനെ നീ ആഗ്രഹിക്കുക, കൊതിക്കുക. കച്ചവടം ചെയ്യുന്നതിലും കൃഷി ചെയ്യുന്നതിലും വ്യാപാര വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോഴും ആഖിറത്തിനെ പ്രതീക്ഷിക്കുക, മറക്കരുത് ആ കാര്യം. എന്നാലോ വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിലെ തന്നെ നസീബിട്ട് മറന്നു പോവുകയും വേണ്ട. ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ, നിന്റെ കുടുംബത്തിന് കഴിയാൻ, നീ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് അതിന് സുസ്ഥിതിയും ക്ഷേമവും നിലനിൽക്കണമെങ്കിൽ ഇവിടെ കൊള്ളക്കൊടുക്കുകളും വാണിജ്യ വ്യവസായങ്ങളും എല്ലാം നടക്കേണ്ടതുണ്ട്. അതിൽ മുഅ്മിനുകളും വിശ്വാസികളും അവരുടേതായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്പറഞ്ഞ ആയത്തിന് ശേഷമുള്ള ആയത്ത് എന്ന് പറയുന്നതാണ് ആയത്തു ദൈൻ എന്ന് പറയുന്നത്. ആയത്തു ദൈൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 282 ആയത്ത്, ഒരു പേജ് നീളമുള്ള ആയത്ത്, കടമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്തുകൊണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്ത് ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് പറയുന്നത് ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് അല്ല, സ്വലാത്തിനെ കുറിച്ചോ സൗമനെ കുറിച്ചോ അല്ല, മറിച്ച് മനുഷ്യൻ ബന്ധപ്പെടുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാ മനസ്സുകളിലുമുള്ള, അല്ലെങ്കിൽ എല്ലാ ആളുകളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബന്ധപ്പെടാവുന്ന അവരുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്, വിശ്വാസികളെ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ബാധകമായ നിയമമാണ്, വിശ്വാസികൾ എന്ന് പറഞ്ഞവരെ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന നിയമമാണത്, നിങ്ങളോട് കൽപ്പിക്കുന്നതാണ്. ഇതൊരു കേവലം ഒരു എടുത്താൽ നല്ലത്, വേണ്ടവന് സ്വീകരിക്കാം എന്ന് പറയുന്നതിനപ്പുറം അതിൻ്റെ കൽപ്പനയുടെ രൂപവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അഖീമുസ്സലാ വആതുസ്സകാ എന്ന് പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ നമസ്കാരം സ്വലാത്ത് നിർവഹിക്കുകയും നിലനിർത്തുകയും ചെയ്യുക, സകാത്ത് നിങ്ങൾ കൊടുത്തു വിട്ടുകയും ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം ഫക്തുബു, നിങ്ങൾ കടം വാങ്ങിയാൽ അതിന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടമിടപാട് നടത്തുമ്പോൾ അത് ഇല അജലി മുസമ്മ എന്നായിരിക്കണം, ഒരവധി വെച്ചായിരിക്കണം കടമിടപാട് നടത്തുന്നത്. അവധി നിശ്ചയിക്കണം, ഒരു ആഴ്ചത്തേക്ക്, രണ്ടു മാസത്തേക്ക്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്, അതിൽ കുറഞ്ഞോ കൂടുതലുള്ള അവധി നിശ്ചയിച്ചതിന് ശേഷമായിരിക്കണം കടമിടപാട് നടത്തേണ്ടത്. മാത്രമല്ല ഫക്തുബു, നിങ്ങളത് എഴുതി രേഖപ്പെടുത്തുകയും വേണം. അല്ലാഹു അക്ബർ. കടം കൊടുത്ത് കിട്ടാതാകുമ്പോൾ മനുഷ്യർ പിന്നെ അന്നത് സാക്ഷികളുമുണ്ടായില്ല, എഴുതി വെക്കുകയും ചെയ്തില്ല,
ഒരു രേഖയുമില്ലാതെ എവിടെ പോയി ആരോട് പരാതിപ്പെടുമെന്ന് പറയേണ്ട അവസ്ഥയുണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ്, കൽപ്പനയാണ്. അത് എഴുതി വെച്ചേ മതിയാകൂ. കടമിടപാട് നടത്തുമ്പോൾ അതിന് അവധി നിശ്ചയിക്കണം. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്കിടയിൽ വാങ്ങുന്നവനും കൊടുക്കുന്നവനുണ്ട്. കടം വാങ്ങുന്ന ഒരാളുണ്ട്, കടം കൊടുത്ത ഒരാളുണ്ട്. ഇവർ രണ്ടുപേർക്കും ഇടയിൽ എഴുതേണ്ടത് മൂന്നാമതൊരാൾ. അതും നീതിപൂർവം സത്യസന്ധമായി എഴുതണം. എഴുതേണ്ട വാചകങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടത് കടം വാങ്ങിയ ആളാണ്. കടം കൊടുത്ത ആൾ സൗകര്യം പോലെ എഴുതി രേഖപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് കടം വാങ്ങിയ ആളാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ വിശദാംശങ്ങൾ കുറയുണ്ട്. പക്ഷേ നമ്മുടെ ഈ വർഷാരംഭത്തിൽ, സാമ്പത്തിക വർഷാരംഭത്തിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതേക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എഴുതി വെക്കണമെന്നുള്ളത് ഇന്നത്തെ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അത് മുദ്രക്കടലാസിൽ രേഖപ്പെടുത്തണം. അത് എത്ര പൈസയുടേതായിരിക്കണം എന്ന് പോലും നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കണം ഒരു തുണ്ടുകടലാസിൽ എവിടെയോ ഒന്ന് ഒരു ചെറിയ ഷീട്ട് കൊടുക്കുന്നത് പോലെ ചില കച്ചവടക്കാർ ചെയ്യാറുണ്ടല്ലോ. സാധനം വാങ്ങി പോരുമ്പോഴും കൊട്ടേഷന്റെ കടലാസാണ് കൊടുക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അവിടെ ഒരു തുണ്ടുകടലാസിൽ അതാകുന്നതിന് പകരം രേഖ എന്ന അർത്ഥത്തിൽ ആവശ്യമാകുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രമാണം അതിന് വേണം. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല. സഹോദരിമാരെ, സഹോദരന്മാരെ, പലപ്പോഴും നമുക്കിടയിൽ നടക്കുന്ന കടമിടപാടുകളിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു മടി തോന്നാറുണ്ട്, അലസത തോന്നാറുണ്ട്, പ്രത്യേകിച്ച് കടം കൊടുത്ത ആൾക്ക്. സത്യത്തിൽ ഈമാനുള്ള രണ്ടുപേരും പാലിക്കേണ്ട മര്യാദകളാണ് അള്ളാഹു നൽകുന്നത്. കൊടുത്തവനും വാങ്ങിയവനും എഴുതി വെക്കുന്ന കാര്യത്തിൽ കണിശത പുലർത്തുകയും സത്യസന്ധത പുലർത്തുകയും വേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നീട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞത്? ذَلِكُمْ أَقْسَطُ عِنْدَ اللَّهِ وَأَقْوَمُ لِلشَّهَادَةِ وَأَدْنَى أَلَّا تَرْتَابُوا. ഇത് ഇങ്ങനെ പ്രമാണമായി എഴുതി വെക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നീതി പുലരാൻ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ സാക്ഷ്യം, സാക്ഷികളെ ഹാജരാക്കേണ്ടി വരുമ്പോൾ അതിനും ഏറ്റവും ചൊവ്വായത് ഇങ്ങനെയൊരു പ്രമാണമുണ്ടാകുന്നതാണ്. നിങ്ങൾ പരസ്പരം സംശയിക്കാതിരിക്കാനും അതിന അല്ലാ കർത്താവൂ, സംശയിക്കാതിരിക്കാനും ഇതാവശ്യമാണ്. ഒരു തിരക്കിലായിരിക്കാം ചിലപ്പോൾ സംഖ്യ വാങ്ങിയതോ കൊടുത്തതോ. രണ്ടുപേരും നല്ല ഓർമ്മശക്തിയുള്ളവരാണ്, വിശ്വസ്തരാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും മനുഷ്യ സഹജമായ മറതിയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ പിന്നീട് നമുക്ക് അവലംബിക്കാവുന്ന കാര്യമാണ് രണ്ടുപേരും വായിച്ചു കേട്ട് മനസ്സിലാക്കിയ ഷർത്തുകളോടുകൂടി, വ്യവസ്ഥകളോടുകൂടി, നിബന്ധനകളോടുകൂടി, സമയം നിശ്ചയിച്ച്, സംഖ്യ നിശ്ചയിച്ച് എഴുതിയ പ്രമാണം. മാത്രമല്ല അതിന് രണ്ട് പുരുഷന്മാരുടെ സാക്ഷി വേണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചിട്ടുണ്ട്. വസ്തഷ്ഹിദു ഷഹീദൈനി മിൻ റിജാലിക്കും, നിങ്ങളിലുള്ള രണ്ട് പുരുഷന്മാരുടെ സാക്ഷികൾ അതിന് വേണം. അഥവാ രണ്ട് പുരുഷന്മാരായ സാക്ഷികളെ കിട്ടുന്നില്ലെങ്കിൽ ഒരു പുരുഷനെയും രണ്ട് സ്ത്രീകളെയും നിശ്ചയിക്കണം. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ. കടം വാങ്ങുകയോ കൊടുക്കാതെയോ പോകുന്ന കച്ചവടത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതെ പോകുന്ന ഒരു സമൂഹവും ഉണ്ടാവുകയില്ല. സമൂഹത്തിലൊക്കെ, എല്ലാ സമൂഹങ്ങളിലും ഇതൊക്കെ ഉണ്ടാകും. അത് വിശ്വാസം മാത്രം പോരാ, ഈമാനുള്ളവർ പരസ്പരം നടത്തുന്ന വ്യവഹാരങ്ങളാണെങ്കിലും ശരി,
അവിടെയും വേണം പ്രമാണം. കാരണം അലീമുൻ, അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാറ്റിനെക്കുറിച്ചും അറിയുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹുവാണ് ഈ നിർദ്ദേശങ്ങളും കൽപ്പനകളും നൽകുന്നത് എന്ന് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. വത്തഖുല്ലാഹ്, കടമിടപാട് തമ്മിൽ കടമിടപാടുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. അല്ലാഹുവെ സൂക്ഷിക്കുകയും തഖ്വയുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതിന്റെയും ഭാഗമാണ് നിങ്ങൾ ഇക്കായി എഴുതേണ്ടത്. അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് ഇപ്പോ ഇത്. ഈ ഒരു നിയമം നിങ്ങളുടെ സാമ്പത്തികമായ ഇടപാടുകളിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന നിയമമാണ്. അല്ലാഹു ആകട്ടെ സകല കാര്യങ്ങളെ കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു നൽകുന്ന നിയമമാണിത്. അതുകൊണ്ട് നിങ്ങൾ അത് പാലിച്ചേ മതിയാവുകയുള്ളൂ. അല്ലാഹു അക്ബർ. ഒരു കാര്യവും കൂടി ഈ പ്രമാണം എഴുതുന്ന വിഷയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതെന്താണ്? ഫൽയക്തുബ് വൽയുംലില്ലദീ അലൈഹിൽ ഹഖ് വൽയത്തഖില്ലാഹ റബ്ബഹ് വലാ യബ്ഖസ് മിൻഹു ശൈആ. പിന്നെ ولا يأبى الشهداء إذا ما دعوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله. വളരെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ പറയേണ്ട വിശദീകരിക്കേണ്ട ആയത്തിന്റെ ഒരു ഭാഗമാണ്. ആയത്ത് ദൈർഘ്യമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ പറയുന്നത് നിങ്ങൾ ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി, സംഖ്യ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശരി, എഴുതി വെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മടി കാണിക്കരുത്, അലസത കാണിക്കരുത്. ചിലപ്പോ കൊടുക്കുന്നത് രാവിലെ വാങ്ങി വൈകുന്നേരം തരാമെന്ന് പറഞ്ഞിട്ടാകാം. അതിനെന്തിനാണ് ഒരു പ്രമാണം എഴുതുന്നത്? അവിടെയും നിങ്ങൾ അലസത കാണിക്കരുത്, മടി കാണിക്കരുത്. കാരണം വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, അല്ലാഹു പഠിപ്പിക്കുന്നതിന്റെ ഭാഗമാണിത്. അല്ലാഹു പഠിപ്പിച്ചതാണിത് എന്ന് പറയുമ്പോൾ വേറൊരു സംഗതി കൂടിയുണ്ട്. എഴുതാനുള്ള കഴിവ് നൽകിയിരിക്കുന്ന അല്ലാഹു ആദരിച്ച ബനു ആദമാണ് നമ്മൾ. എഴുതാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകിയതാണ്. ആ കഴിവ് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു കൽപ്പിച്ച രീതിയിൽ കൽപ്പിച്ച കാര്യങ്ങൾക്ക് നമ്മളത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് എഴുത്തെന്ന കല പഠിപ്പിച്ച അല്ലാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കാൻ കഴിയുന്നത്. അതും അതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഒരുപാട് വശങ്ങളുള്ള സാമ്പത്തികമായ ഇടപാടുകളെക്കുറിച്ച് കൃത്യമായ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകന്മാരിൽ വളരെയധികം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വജ്അൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. എന്തൊക്കെയാണ് ദുആ ചെയ്യുന്നത്? കഅബയുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്യുന്നത്, എന്റെ കർമ്മങ്ങളൊക്കെ പഠിച്ചവനെ ഞങ്ങളുടെ പ്രവർത്തനം നീ സ്വീകരിക്കണമേ. ഒരു നബിക്ക് അല്ലാഹു നൽകിയ കൽപ്പന അനുസരിച്ചുള്ള പ്രവർത്തനം ചെയ്യുകയാണ് അതിന്റെ അവസാനവും പ്രാർത്ഥനയാണ് പഠിച്ചവനെ നീ സ്വീകരിക്കണമേ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമേ എന്നതിനെ കുറിച്ചുള്ള ബോധം. സ്വീകാര്യമാവണമെങ്കിൽ ഹക്കും ബാത്തിലും തിരിച്ചറിഞ്ഞ് ഹറാമും ഹലാലും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഇടപാടുകളായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇവിടെ പറയുന്ന എന്താണ്? എനിക്ക് ശേഷം വരുന്ന ആളുകളുടെയൊക്കെ നാവിൽ എന്നെ കുറിച്ച് നല്ലത് ബാക്കിയാക്കണമേ തമ്പുരാനെ. സത്യസന്ധമായ ഇടപാടുകൾ നടത്തുന്നവനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്ന ഒരു സൽപ്പേര് പടച്ചവനെ നീ അവശേഷിപ്പിക്കണമേ എന്ന്. അല്ലാഹു അക്ബർ. ഈമാനിന്റെയും തഖ്വയുടെയും പേരുണ്ടാകുന്നതോടൊപ്പം മുആമലാത്തിൽ അദ്ദീനുൽ മുആമല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീൻ എന്ന് പറയുന്നത് മുആമലാത്താണ്, വ്യവഹാരങ്ങളാണ്. ഈമാനാണ്, ഇസ്ലാമാണ്, സകാത്താണ്, സൗമാണ് എന്ന് പറയുന്നതിൽ അപ്പുറമുള്ള മനുഷ്യൻ അല്ലാഹുമായുള്ള ബന്ധത്തിൽ മാത്രം പരിമിതമായി പോകാതെ ഖൽഖിനോടുള്ള, സൃഷ്ടികളോടുള്ള,
മനുഷ്യ സമൂഹത്തിലെ ഓരോ അംഗത്തോടുമുള്ള ബന്ധങ്ങളിൽ പാലിക്കേണ്ട അദ്ദീൻ വൽ മുആമല. അപ്പൊ ആ വശവും കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ നാം ഉൾക്കൊണ്ട ഇസ്ലാം, നാം അഭിമാനത്തോടെ പറയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും എല്ലാം ഈ കാര്യങ്ങളിലൂടെ നമുക്ക് പുലർത്താനും ആചരിക്കാനും അതിൽ സൂക്ഷ്മത പുലർത്താനും, ഞാൻ പറയുന്നു ഒരർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിൽ അല്പം തീവ്രവാദം വേണം നമുക്ക് എന്ന്. നമ്മൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാവട്ടെ, അള്ളാഹുവിന്റെ ദീൻ അത് നമ്മുടെ എല്ലാ ഇടപാടുകളിലും, വ്യക്തി ജീവിതത്തിലും, നമ്മുടെ ആത്മീയ ജീവിതത്തിലും, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലും കൃത്യമായി പുലർത്താനുള്ള ഒരു തീവ്ര ബുദ്ധി, ഒരു കണിശ മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ പല പ്രശ്നങ്ങൾക്കും അത് തന്നെ പരിഹാരമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബി ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശ്ശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി وأشهد أن لا إله إلا الله تعظيما لشأنه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه. اللهم صل على محمد وعلى آل محمد وعلى أصحابه والتابعين لهم بإحسان إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان الى സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വയോട് കൂടി കഴിയണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യസന്ധതയെക്കുറിച്ചും പണമിടപാടുകളിൽ ഒക്കെ പാലിക്കേണ്ട തഖ്‌വയെക്കുറിച്ചും പറഞ്ഞ സന്ദർഭത്തിൽ ഈ നഗരത്തിലെ ജനങ്ങളെ കൂടി അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ച് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്തുമാത്രം സത്യസന്ധത കാണിച്ചുവെന്നും വിലപിടിച്ച ആഭരണങ്ങളും കുറേയേറെ പണവും ഒരു സ്ത്രീയോട് തൻ്റെ വാഹനത്തിൽ മറന്നു വെച്ചു പോയത് അതിൻ്റെ ഉടമസ്ഥർക്ക് എത്തിച്ചു കൊടുക്കാൻ കാണിച്ച സത്യസന്ധത വിശ്വാസികളുടെ ഒരു സമൂഹത്തിൽ നിന്ന് അഭിനന്ദനം അർഹിക്കുന്നതാണ്. വിശ്വാസി സമൂഹത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് അത് ചെയ്തത് എന്നതുകൊണ്ടും നമുക്ക് അഭിമാനിക്കാം. അത്തരം സത്യസന്ധതകൾ കാണിക്കുന്ന സ്വാധിക്യങ്ങളും ഉമനാക്കളുമായ ആളുകളാണ് സമൂഹത്തിൽ സൽപ്പേര് ആർജിക്കുന്നത്. അള്ളാഹു ആ സഹോദരന് സത്യസന്ധത കാണിച്ചതിൻ്റെ പേരിൽ ധാരാളം അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഉപേക്ഷിച്ചാൽ, ഒരു ഹറാം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ടതല്ലാത്ത ഒരു കാര്യം ഉടമപ്പെടുത്താനുള്ള സന്ദർഭമുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ അർഹരായ അതിൻ്റെ വ്യക്തികൾക്ക് അന്വേഷിച്ച് എത്തിച്ചു കൊടുക്കുന്നതിൽ കാണിക്കുന്ന ആ വിശ്വസ്തത, അല്ലെങ്കിൽ അതിനുവേണ്ടി സഹിക്കുന്ന ഒരു ത്യാഗം, ക്ഷമ. ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു. ഇങ്ങനെയാകുമ്പോൾ ഉപേക്ഷിച്ച കാര്യങ്ങൾക്ക് പകരമായി അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല പ്രതിഫലം വേറെ പകരമായി കൊടുക്കുമെന്നാണ്. അങ്ങനെ പകരം കിട്ടാൻ പകരം അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. മറ്റൊരു സംഗതി സഹോദരിമാരെ സഹോദരന്മാരെ, തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭമാണ്.
സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടക്കണം. അർഹരും യോഗ്യരുമായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണം. എല്ലാ സമൂഹങ്ങളും ആഗ്രഹിക്കുന്നത് അതാണ്. വിശ്വാസികളുടെ സമൂഹവും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കൊള്ളാവുന്ന ആളുകൾ, സത്യസന്ധരായ ആളുകൾ. അഴിമതി ഭരണകൂടങ്ങളെ എന്തുമാത്രം ഗ്രസിച്ചിരിക്കുന്നു, ബാധിച്ചിരിക്കുന്നു എന്നത് പൊതുസമൂഹത്തിൽ സത്യസന്ധതയുള്ള ആളുകൾ മുഴുവനും അഴിമതി വിരുദ്ധ നിയമങ്ങൾ, അഴിമതിയെ ഇല്ലായ്മ ചെയ്യുന്ന, ഉന്മൂലനം ചെയ്യുന്ന നിയമങ്ങൾക്ക് വേണ്ടി നിരാഹാര സമരം വരെ നടത്താൻ തയ്യാറാവുന്ന പ്രഗത്ഭന്മാരും വയോവൃദ്ധന്മാരുമായ സാമൂഹ്യ പ്രവർത്തകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾക്കും ആ രംഗത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും തീർച്ചയായും. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പും അധികാരവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെ പിൻപറ്റിയിരുന്ന ആദ്യ തലമുറകളിൽപ്പെട്ട മഹാന്മാരായ ഖലീഫമാരും സഹാബികളിൽപ്പെട്ട പ്രമുഖന്മാരും ഒക്കെ ആചരിച്ചിരുന്ന രാഷ്ട്രീയമായ സദാചാരം, സത്യസന്ധത, അതേക്കുറിച്ച് കൂടി നമുക്ക് ഓർക്കാൻ കഴിയേണ്ടതുണ്ട്. രാത്രി കാലങ്ങളിൽ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഉറക്കമിളക്കുകയും ആളുകളുടെ വീടുകളുടെ പരിസരത്തുകൂടി ചുറ്റിക്കറങ്ങുകയും ചെയ്തിരുന്ന ഖലീഫമാർ ഈ ദീനിന്റെ സംഭാവനകളായിരുന്നു. അങ്ങനെ രാത്രി പോകുമ്പോൾ പാവപ്പെട്ട കുടിലുകളിൽ ഗോതമ്പിന്റെ ചാക്കുകൾ സ്വന്തം ചുമലിൽ തലയിൽ ഏറ്റിക്കൊണ്ട് കൊണ്ടുകൊടുത്ത ഖലീഫമാർ നമുക്കുണ്ടായിരുന്നു. ബൈത്തുൽ മാലിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് സകാത്തിന്റെ ഭാഗമായിക്കൊണ്ട് ബൈത്തുൽ മാലിൽ ശേഖരിച്ച് കൊണ്ടുവരപ്പെട്ട എണ്ണപ്പീപ്പകൾ, എണ്ണയുടെ ഭരണികൾ, അതിലുള്ള എണ്ണയെല്ലാം സകാത്തിനത്തിൽ വിതരണം ചെയ്തതിന് ശേഷം ബാക്കിയായ എണ്ണപ്പാത്രം കമിഴ്ത്തി വെച്ച് അതിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന എണ്ണത്തുള്ളികൾ സ്വന്തം മക്കൾ ഉപയോഗിച്ചത് കണ്ടപ്പോൾ അതിനെതിരെ അത് പാടില്ല, അത് നമുക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞ ഖലീഫമാർ ഇസ്ലാമിക ചരിത്രത്തിലാണ് ഉണ്ടായത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കുകയായിരുന്നു അവർ ചെയ്തത്. ജക്കാത്തിൽ മാലിന്റെ കൂട്ടത്തിൽ ജക്കാത്തായി സംഭരിച്ച പഴങ്ങളുടെ കൂട്ടത്തിൽ ആപ്പിൾ ഉണ്ടായിരുന്നു. പഴങ്ങൾക്ക് ജക്കാത്തുണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്ന പണ്ഡിതന്മാർക്ക് ഈ ഹദീസിലും ചരിത്രത്തിലും ഒരുപക്ഷെ തെളിവുകൾ ഉണ്ടായേക്കും. ഏതായാലും അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ആപ്പിൾ കൂട്ടത്തിൽ നിന്ന് ഒരു ആപ്പിൾ ഒരു അദ്ദേഹത്തിന്റെ മകളുടെ പുത്രനായ പിഞ്ചുബാലനായ ഹസനോ ഹുസൈനോ എടുത്ത് വായിൽ വെച്ചപ്പോൾ അത് പാടില്ല മോനെ, നമുക്കത് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ നിന്ന് അത് നിഷ്കരണം എടുത്തു മാറ്റിയ പ്രവാചകന്റെ മാതൃക. അല്ലാഹു അക്ബർ! ഇതാണ് ഇസ്ലാമിന്റെ മാതൃകകൾ എന്ന് പറയുന്നത്. അതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള ഖലീഫ ഉമറിനെയും മറ്റൊക്കെ കണ്ടതുകൊണ്ട് രാഷ്ട്രപിതാവ് പോലും പറഞ്ഞു അങ്ങനെയുള്ളൊരു ഭരണം, അങ്ങനെ പരലോകബോധവും സത്യസന്ധതയും പുലർത്തുന്ന ആളുകൾ ഭരിക്കുന്ന ഭരണമാണ് ഈ ലോകത്ത് വേണ്ടത്, ഈ രാജ്യത്ത് വേണ്ടത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. കഴിയാവുന്ന പണികൾ നമ്മൾ അതിന്റെ ഭാഗത്ത് ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാനപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കാനും അത് രാജ്യത്തിനും രാജ്യനിവാസികൾക്കും അനുകൂലമായ നന്മയുള്ളതായി തീർക്കാനും അള്ളാഹു ഉദവി നൽകുമാറാവട്ടെ, അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുമ്മ ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نستهديك. اللهم إنا نطلبك العفو والعافية. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وانصر المجاهدين في سبيلك في كل مكان. اللهم اجمع كلمتهم ووحد صفوفهم برحمتك يا أرحم الراحمين.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. هذا وصلوا وسلموا على نبيكم محمد وعلى آله وأصحابه أجمعين. وأقم الصلاة.